أعوذ بالله من الشيطان الرجيم بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سنهم الله بره അസ്സാം വലൈക്കും വറഹമ്മുള്ള സൂറത്തുൽ ഖമറി ചന്ദ്രൻ പിളർന്ന സംഭവം പരാമർശിക്കപ്പെട്ടു അതിനുശേഷം ആ സംഭവത്തെ മക്ക നിവാസികൾ എങ്ങനെയാണ് സമീപിച്ചത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു കേവലം തുടർന്നു വരുന്ന ഒരു ജാലവിദ്യ എന്നായിരുന്നു അവരതിനെ വിലയിരുത്തിയത് എന്നാൽ എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട് എന്ന് അള്ളാഹു അവരെ താക്കീത് ചെയ്തു യഥാർത്ഥത്തില് ഇങ്ങനെ ധിക്കാരപരമായ നിഷേധ പ്രവണത കാണിക്കാൻ അവർക്ക് എന്താണ് സംഭവിച്ചത് അവർ ഒട്ടും ചരിത്ര ചരിത്രബോധമില്ലാത്തവരായിരിക്കുന്നു കഴിഞ്ഞുപോയ സമൂഹങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള കൃത്യമായ കാരണം അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് അള്ളാഹുതാല ചരിത്ര പറഞ്ഞു വെച്ചു തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം പാഠങ്ങൾ കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ നിന്ന് ലഭിക്കുമായിരുന്നു രണ്ടാമത് ഇനി അള്ളാഹു ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മഹത്തായ മറ്റൊരു പാഠത്തെക്കുറിച്ച് അഞ്ചാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حكمه بالغه فما تغني النذر فتول عنهم يوم الداعي شيء نكر ും ബാലിക ഉത്ബോധനത്തിന്റെ ലക്ഷ്യം തികച്ചും പൂർത്തീകരിക്കുന്ന തത്വങ്ങളും ചരിത്രത്തിലുണ്ട് ഹൈക്മ വിജ്ഞാനം ബാലിക എന്നതിൻ്റെ ആശയം തികഞ്ഞത് എന്നാണ് പരിപൂർണമായത് എന്നാണ് പ്രായപൂർത്തി എത്തുന്നതിന് ബുലൂ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ ഹിക്മത്തും ബാലറ എന്ന് പറയുമ്പോൾ തികഞ്ഞ പരിപൂർണമായ വിജ്ഞാനം ഒരാളെ നന്മയിലേക്കും സത്യത്തിലേക്കും വഴി നടത്താൻ ഏറ്റവും പ്രാപ്തമായ വിജ്ഞാനം ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഫമ തുകനുദുർ എന്നിട്ടും താക്കീതുകളൊന്നും ഇവർക്ക് ഉപകരിക്കുന്നില്ല പ്രയോജനപ്പെടുന്നില്ല ഫമ എന്നിട്ടും ഇല്ല തുഗ്നി തുനി പ്രയോജനപ്പെട്ടു ഫമ തുഗ്നി അന്നുദുർ ഈ താക്കീതുകൾ ഒന്നും ഇവർക്ക് പ്രയോജനപ്പെടുന്നില്ല നസീർ എന്ന പദത്തിന്റെ ബഹുവചനമാണ് നുദുർ താക്കീത് എന്നും താക്കീതുകാരൻ എന്നും ഈ പദത്തിന് ആശയമുണ്ട് ഹൈക്കമത്തും ബാലിഹ എന്നതിന് മൂന്ന് തരം വ്യാഖ്യാനങ്ങളാണ് ഒന്ന് പൂർവികന്മാരുടെ ചരിത്രമാണ് ആ ചരിത്രങ്ങളിൽ സത്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പരിപൂർണ വിജ്ഞാനമുണ്ട് എന്നാണ് രണ്ടാമത്തേത് തിന്മയിൽ നിന്ന് അകറ്റുന്ന താക്കീദുകളാണ് മൂന്നാമത്തേത് ഹിക്മത്തും ബാല എന്നത് വിശുദ്ധ കുർആാനാണ് ഖുർആൻ ഒരാളെ നന്മയിലേക്ക് നയിക്കുന്ന തികഞ്ഞ സമ്പൂർണമായ വിജ്ഞാനമാണ് എന്നാണ് ഉദ്ദേശം പക്ഷേ ഇതൊന്നും സത്യത്തെ തള്ളിക്കളയുന്നവർക്ക് ഒട്ടും ഉപകരിക്കുന്നില്ല അവരിപ്പോഴും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രവാചകത്വത്തെ തള്ളി പറയുന്നു ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുന്നു നീ പറയുന്ന ആ ശിക്ഷയുണ്ടല്ലോ അതൊന്ന് കൊണ്ടുപോവാ എന്ന് പറയുന്നു ഇങ്ങനെ എപ്പോഴും പ്രവാചകന്റെ ആഹ്വാനങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഫമാനി അതിനാൽ ഈ താക്കീതുകളൊന്നും അവർക്ക് പ്രയോജനപ്പെടുന്നില്ല അള്ളാഹു താല അതിനെ തുടർന്ന് ഇങ്ങനെ ഉണർത്താണ് തവല്ല പിന്തിരിഞ്ഞു എന്നാണല്ലോ ഫാൻഹും അതിനാൽ ഇനി പ്രവാചകരെ അവരിൽ നിന്ന് താങ്കൾ പിന്മാറിക്കൊള്ളുക എന്ന് പറയുന്നു തവല്ല യാ ഇല്ലാതെ എഴുതുമ്പോ അത് കൽപ്പനക്രിയാണ് നീ പിന്തിരിയുക എന്നാണ് ആശയം അനുഹും അവരിൽ നിന്ന് ഇത് മറ്റൊരു ശൈലിയാണ് അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കൂ എന്നാണ് ഉദ്ദേശം ഈ സൂക്തം അവതരിച്ചതിന് ശേഷം റസൂ സല്ലാ വല്ലം അവരിൽ നിന്ന് പിന്മാറി എന്നല്ല മറിച്ച് അവരെ അവരുടെ ധിക്കാരത്തിൽ തന്നെ മുഴുകാൻ വിട്ടേക്കൂ എന്ന് പറയാൻ കാര്യങ്ങൾ ഏറ്റവും യുക്തിഭദ്രമായി തന്നെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും പരലോക നിഷേധവും പ്രവാചകന്മാരെ തള്ളിപ്പറയലും അള്ളാഹുവിന്റെ ഏകത്വത്തിൽ സംശയം കൊണ്ടു നടക്കലും ഒക്കെയാണല്ലോ ഇവരുടെ നിലപാട് ഇങ്ങനെ ജീവിച്ചിട്ടുള്ള ഇങ്ങനെ കഴിഞ്ഞുപോയ മറ്റു ജനതകൾ അനുഭവിച്ച പല ശിക്ഷകളെക്കുറിച്ചും അവരോട് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും തിരിച്ചറിവ് നേടുന്നില്ലെങ്കിൽ അവരെ അവരുടെ ധിക്കാരങ്ങളിൽ തന്നെ മുങ്ങിത്താഴുവാൻ വിട്ടേക്കുക എന്നാണ് പറയുന്നത് ഇനി എപ്പോഴായിരിക്കും ഇവർക്ക് വിചാരം ഉണ്ടാവുക ശ്മശാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സ്ഥിതിഗതികൾ നേരിൽ കാണുമ്പോഴായിരിക്കുമോ എന്നാണ് അള്ളാഹു തൊട്ടുടനെ ഇതേ സൂക്തത്തിൽ തന്നെ ചേർത്തുകൊണ്ട് പറയുന്നത് യൗമോ ദുക്കുർ യവും ഒരു ദിവസം യദോ വിളിക്കുന്ന ദിവസം അദായി വിളംബരക്കാരൻ വിളിക്കുന്ന ദിവസം വിളിച്ചുണർത്തുന്നവൻ വിളിക്കുന്ന ദിവസം ഇലാശൈ ഇൻ ഒരു കാര്യത്തിലേക്ക് നുക്കുർ അസഹ്യമായ അനിഷ്ടകരമായ ഒരു കാര്യത്തിലേക്ക് വിളിച്ചുണർത്തുന്ന ദിവസം വിളിച്ചുണർത്തുന്നവൻ അങ്ങേയറ്റം അസഹ്യമായ അനിഷ്ടകരമായ കാര്യത്തിലേക്ക് വിളിച്ചുണർത്തുന്ന ദിവസം അഥവാ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇവിടെ അള്ളാഹുതാല പരാമർശിക്കുന്നത് യൗമയദ്രോ ദി അന്ത്യനാളില് എല്ലാവരെയും പുനർജീവിപ്പിക്കുന്നതിനുള്ള കാഹളമൂത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അ ദായി ആരായിരിക്കും കാഹളമൂതുന്ന ആ മലയ്ക്കായിരിക്കും ഇസ്രാഫിൽ അലഹിസ്ലാം ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആദ്യത്തെ കാഹളമൂത്തില് പ്രപഞ്ചത്തിന്റെ സർവനാശമാണല്ലോ സംഭവിക്കാം രണ്ടാമത്തെ കാഹളമൂത്തില് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കും അതാണ് ഇവിടെ ഉദ്ദേശം യൗമയദ്രോദായി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാഹളമൂത്താണ് അങ്ങനെ ഊതുന്നവൻ വിളംബരക്കാരൻ വിളംബരം ചെയ്യുമ്പോൾ എന്തിലേക്കാണ് ഇലാശൈ ഇൻ നുക്കുർ നുക്കുർ എന്ന് പറഞ്ഞാൽ അനിഷ്ടകരമായ വെറുപ്പ് തോന്നിക്കുന്ന അസഹ്യമായ അതുമല്ലെങ്കിൽ അപരിചിതമായ മുങ്കറായ കാര്യത്തിലേക്കാണ് അവര് ഈ പരലോക നിഷേധികൾ മുമ്പൊരിക്കലും ഊഹിക്കുകയോ സങ്കൽപ്പിക്കുകയോ ചെയ്യാത്ത കാര്യമാണ് അല്ലെങ്കിൽ ബോധപൂർവം മറക്കാനും നിഷേധിക്കാനും ശ്രമിച്ച കാര്യമാണ് അത് നേരിൽ കാണേണ്ടി വരികയാണ് അപ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു അരോചകത്വമുണ്ടല്ലോ അതാണ് ഉദ്ദേശം ഷെയ് ഇൻ നുക്കുർ എന്നത് ഉയർത്തെഴുന്നേൽപ്പും അതിനെ തുടർന്നുണ്ടാകുന്ന നടപടികളുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ വിളിച്ചുണർത്തുന്നവൻ വിളിച്ചുണർത്തിയാൽ എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ എന്ന് അള്ളാഹു താല അതിന്റെ ഗാംഭീര്യം ബോധ്യപ്പെടുത്താണ് എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാം എന്തായിരിക്കും സംഭവിക്കുന്നത് ഏഴാമത്തെ സൂക്തം ശ്രദ്ധിക്കാം അന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പേടിച്ചരണ്ട കണ്ണുകളുമായിട്ട് ജനം തങ്ങളുടെ കബറുകളിൽ നിന്ന് ചിതറിപ്പാറുന്ന വെട്ടുകിളികളെന്നോണം പുറത്തു വരുന്നതാകുന്നു ഹുഷാൻ അബ്സാറുഹും അവരുടെ കണ്ണുകള് പേടിച്ചരണ്ടിരിക്കും എന്നാണ് ആദ്യം പറയുന്നത് ഹുഷാൻ ഹുഷാൻ എന്ന വാക്കിന് പേടിച്ചരണ്ടു എന്നർത്ഥമുണ്ട് അതുപോലെ വല്ലാതെ ഭക്തി പരവശതയാൽ ഉണ്ടാകുന്ന പ്രത്യേകമായ ഒരു ഭാവമുണ്ടല്ലോ ശാന്തഭാവം അതിന് പ്രയോഗിക്കും ദൃഷ്ടി താഴ്ത്തി ഉപയോഗിക്കും ഇവിടെ പേടിച്ചരണ്ട് കണ്ണുകൾ തുറിച്ചു പോകുന്ന അവസ്ഥയാണ് ഹുഷാൻ അബ്സാറുഹും എന്ന് പറയുന്നത് ഹാഷ്യ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഹുഷാൻ അവിടെ ഉദ്ദേശിക്കുന്നത് പേടിച്ചരണ്ട അവസ്ഥ എന്നാണ് ഹുഷാൻ അബ്സാറുഹും ബസർ കാഴ്ച അല്ലെങ്കിൽ കണ്ണ് അതിന്റെ ബഹുവചനമാണ് അബ്സാർ ഹുഷാൻ അബുസാറുഹും അവരുടെ കണ്ണുകൾ പേടിച്ചരണ്ടിരിക്കും അഥവാ അവരെ ഭയം വലയം ചെയ്തിരിക്കും അതേപോലെ സ്വന്തത്തോടുള്ള പുച്ഛവും നിന്നയും അപമാനഭാരവും നിരാശയും അവരിൽ പ്രകടമാകും അങ്ങനെ അവരുടെ മുഖങ്ങൾ പോകുന്ന അവസ്ഥയിലായിരിക്കും എന്നാണ് കാരണം എന്താണ് കബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ തങ്ങൾ ഇത്രയും കാലം ഭൂമിയിൽ വെച്ച് നിഷേധിച്ചുകൊണ്ടിരുന്ന ആ ജീവിതത്തിലേക്കാണ് തങ്ങൾ ഇപ്പോ തിരിച്ചു പോകുന്നത് എന്നുള്ള ബോധം അവരിലേക്ക് വരും അങ്ങനെയാണല്ലോ നേരം പുലരുമ്പോ ഇന്നലെ രാത്രി മനസ്സിൽ അങ്ങേയറ്റം ഓർത്തിരുന്ന ഒരു കാര്യം നാളെ ചെയ്യേണ്ടി വരും എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ആ അവസ്ഥയിലാണ് അവര് എഴുന്നേറ്റ് വരുന്നത് അബ്സാറുഹും എന്ന് പരാമർശിച്ചതിന്റെ ഉദ്ദേശം അതാണ് എന്നിട്ട് യഹറുജൂന മിനൽ അജിദാസ് യഹ്റുജൂൻ അവർ പുറപ്പെട്ടു വരികയാണ് മിനൽ അജിദാസ് ജസ് എന്നതിന്റെ ബഹുവചനമാണ് അജിദാസ് ഉദ്ദേശം ഖബറുകൾ എന്ന് തന്നെയാണ് അജ്ദാസ് കഅന്നഹും അന്നഹും ജറാദും മുന്തശർ പറക്കുന്ന വെട്ടുകിളികളെ പോലെയാണ് അവര് പുറത്തേക്ക് വരുന്നത് യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെയാണല്ലോ അവർ പരലോകത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക എന്നുള്ള ഉത്കണ്ഠ അന്ന് ആ സമയത്ത് മുമ്പിൽ കാണുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ കണ്ടു കണ്ടുകണ്ട് അങ്ങനെ കണ്ണിനെ തിരിച്ചെടുക്കാനാവാതെ കണ്ണും മനസ്സും തമ്മിലുള്ള പരസ്പര ബന്ധം പോലും അറ്റുപോകും വിധത്തിൽ അവർ ഭയപ്പാടിലാണ് അങ്ങനെ യഹുർജു നമിനൽ അജിദാസ് ഖബറുകളിൽ നിന്ന് ശവക്കുഴികളിൽ നിന്ന് അവര് പുറത്തേക്ക് വരുന്നു അന്നഹും അവർ എന്തുപോലെ ജറാദുൻ വെട്ടുകളികളെ പോലെയാണ് മുന്തശിർ ചിതറിപ്പറക്കുന്ന ഇന്തശറ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് വ്യാപിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് ജറാദ്തരം സസ്യബുക്കുകളായ കുഞ്ഞു പക്ഷികളാണ് ഗൾഫ് നാടുകളിലൊക്കെ ധാരാളമായിട്ട് ഒന്നിച്ച് പറക്കുന്നത് കാണാം ആ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള കൊച്ചു പാറ്റകളോട് കിളികളോട് ഉപമിച്ചിരിക്കുന്നത് അവരുടെ അന്നത്തെ നിസ്സഹായതയും നിസ്സാരതയും ബോധ്യപ്പെടുത്താനാണ് ഒരു മേൽവിലാസവുമില്ല ഇല്ല തങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ കൂടെ നിൽക്കുവാൻ ആരുമില്ല ആ അവസ്ഥയിൽ ലക്ഷക്കണക്കായ അല്ലെങ്കിൽ കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം എന്ന നിലയ്ക്ക് ഒന്നുമല്ലാതായി പോവാണ് യോമയക്കൂനുൻ നാസുക്കൽ ഫറാഷിൽ മബസൂഫ് എന്നുണ്ടല്ലോ അതേപോലെ ഇങ്ങനെ വെറും ഇയാം ബാറ്റകളെ പോലെ മനുഷ്യർ ആയിത്തീരുന്ന ഒരു സന്ദർഭമായിരിക്കും അത് എന്നാണ് വിശുദ്ധ ഖുർഹാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണും ഈ അവസ്ഥയിലാണ് നാളെ വിളംബരക്കാരന്റെ വിളംബരം കേട്ട മനുഷ്യർ അപരിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നത് ഈ അവസ്ഥ മുമ്പിൽ കണ്ട് അനുഭവിച്ചാൽ മാത്രമാണോ ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്നിവർ അംഗീകരിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം പഠിച്ച തമ്പുരാൻ റൈബായ അദൃശ്യമായ കാര്യങ്ങൾ വെളിപ്പെടും മുമ്പ് തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ച് പരലോകബോധത്തോടുകൂടി കൃത്യമായ ലക്ഷ്യബോധത്തോടെ ജീവിതം നയിക്കുവാൻ നമുക്ക് തൗഫക്ക് നൽകുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله كتبا برباشنام اي تي ميديا واتساب جروب For more details, please contact 8547539820.